ഹായ് ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന സമ്മർ സ്ലാം ഓഗസ്റ്റ് മാസത്തിൽ നിന്നും സെപ്റ്റംബർ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് WWE എന്ന കമ്പനി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ്, WWE എന്ന കമ്പനി ഇവരുടെ കമ്പനിയിൽ ഏറ്റവും മികച്ച രണ്ട് സ്പെഷ്യൽസ് ആണ് റസൽമേനിയ, അതുപോലെ തന്നെ സമ്മർ സ്ലാം. ഇതിൽ റസൽമേനിയ 36 അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതായത് ഈ ഒരു കൊറോണ വൈറസ് കാരണം ഒട്ടും തന്നെ ഓഡിയൻസ് വരാതെ ഇവരുടെ പെർഫോമൻസ് സെന്ററിലാണ് റസൽമേനിയ 36 നടന്നത്. അപ്പോൾ ഇതേ അവസ്ഥ സമ്മർ സ്ലാം 2020 വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനിരുന്ന സമ്മർ സ്ലാം സെപ്റ്റംബർ മാസത്തിലേക്ക് WWE എന്ന കമ്പനി ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഏത് സ്ഥലത്ത് വെച്ച് നടക്കും എന്നൊന്നും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയിൽ ചില പ്രോഗ്രാംസിനൊക്കെ ഓഡിയൻസിനെ അലോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റെസ്ലിംഗ് പ്രോഗ്രാം ആയാലും മറ്റ് പല സ്പോർട്സ് ആയാലും, അതായത് 25% അല്ലെങ്കിൽ 30% ഓഡിയൻസിനൊക്കെ വെച്ച് ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഇവർക്ക് ഷോ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ WWE എന്ന കമ്പനിയിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ സ്റ്റേഡിയം എടുത്ത് ഏകദേശം 25 അല്ലെങ്കിൽ 30% ഓഡിയൻസിന് വെച്ച് ഇവർ റോസ് മാക്ഡൗൺ എപ്പിസോഡൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ ലാഭമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പെർഫോമൻസ് സെന്ററിൽ തന്നെ ഷോ നടത്തി മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ സെപ്റ്റംബർ മാസത്തോടുകൂടി വീണ്ടും ഏകദേശം ഓഡിയൻസിനെ ഉൾപ്പെടുത്തി ഷോകളെല്ലാം ചെയ്യാമെന്ന് ഓൾറെഡി അപ്ഡേറ്റഡ് ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് വിൻസ് മക്മാൻ സമ്മർ സ്ലാം 2020 ഓഗസ്റ്റ് മാസത്തിൽ നിന്നും സെപ്റ്റംബർ മാസത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊറോണ വൈറസിൻ്റെ പ്രശ്നം കുറവുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ഷോ കൊണ്ട് വയ്ക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഓഡിയൻസ് എവിടെയാണോ കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത് ആ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു സമ്മർ സ്ലാം എന്ന ഷോ നടത്താമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സമ്മർ സ്ലാം 2020 ഇപ്പോൾ അല്പം നീട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ സമ്മർ സ്ലാമിൽ ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് WWE എന്ന കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സെപ്റ്റംബർ മാസത്തോടുകൂടി ഓഡിയൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.